മക്കള് കരയുമ്പോ, ബന്ധുക്കൾ കരയുമ്പോ, നാട്ടുകാരും കുടുംബക്കാരും വന്ന് കഫം പൊതിയുന്നതിനെ കുറിച്ച്, മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിന്റെ റൂഹദാ ഫീരിയാദുൽ ജന്ന. അപ്പോ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ അല്ലാഹു നമ്മുടെ വിശ്വാസികളുടെ റൂഹിനെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ കൊണ്ടുപോകുന്നു. അവിടെ പോകുമ്പോ ഒരു കാര്യമുണ്ട്, ലാ തഅക്കുലു വലാ തശ്റബു വലാ യൻളുറു ഇലൽ ജന്നതി ഫഖത്, തിന്നാനും കുടിക്കാനും പറ്റൂല. ആ പരിശുദ്ധമായ സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ നിന്ന് സ്വർഗം നോക്കി കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ എത്രയോ പേര് നമ്മുടെ പടവം കൊണ്ട് തന്നെ മരണപ്പെട്ടു പോയി. നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ മരണപ്പെട്ട നിങ്ങളുടെ റൂഹ് സ്വർഗത്തിന്റെ വിശ്വാസികളുടെ റൂഹായി സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകുന്ന റൂഹായി മാറാൻ നമ്മുടെ റൂഹിന് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, എത്ര വക്കത്ത് നിസ്കാരം നമ്മുടെ പേരിൽ കലായിട്ടുണ്ട്, എത്ര പേരെ ഞാനും നിങ്ങളും ഫസാദ് പറഞ്ഞു, എത്ര പേരെ വഞ്ചിച്ചു, എത്ര പേരെ ചതിച്ചു. ഈ പരിശുദ്ധമായ പള്ളിയോട് തന്നെ എത്ര ക്രൂരതയാണ് ഞാനും നിങ്ങളും ചെയ്തു പോയത്, ഒന്ന് ചിന്തിക്കണേ. എന്നാ നമ്മുടെ റൂഹിന് സ്വർഗീയ ആരാമത്തിൽ സ്ഥാനമില്ല. ആരുടെ റൂഹാണ് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തില്? ആരുടെ റൂഹാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനെ പോലെ, ഹനഫി ഇമാമിനെ പോലെ, അബൂ ഹാമിദുൽ ഹുസൈൻ റഹിമഹുല്ലാഹിനെ പോലെ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ പോലെ, എത്രയോ മന്മറഞ്ഞു പോയ മഹാനുഭാവന്മാരായ പ്രിയപ്പെട്ട സച്ചരിതരായ ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കന്മാര്, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്നവര്, അവരൊക്കെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലാകുമ്പോ ദുനിയാവിൽ പലിശ വാങ്ങിയിട്ട് കള്ളുകൊടിച്ചിട്ട് തോന്നിയതുപോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും റൂഹിന്റെ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ തോട്ടത്തിൽ സ്ഥാനമുണ്ടോ? ചിന്തിച്ചേ മതിയാവുകയുള്ളൂ. ഈ രാത്രി മരണപ്പെട്ട ഈ രാത്രി ആള് ഖാബുദുൽ അർവാ ഹസറായിൽ വരുന്നതെങ്കിൽ എന്റെ പടവം കൂടുള്ള പെങ്ങള് എന്തൊക്കെ കണക്കുകളാ അല്ലാഹുവിനോട് പറയാനുള്ളത്? എത്ര തെറ്റിന്റെ, എത്ര കുറ്റത്തിന്റെ, എത്ര മോശമായ പ്രവർത്തനത്തിന്റെ, എത്രയോ മ്ലേച്ഛമായ ചിന്തയുടെ പർവ്വത സമാനമായ കെട്ടുകൾ അടിച്ചിറക്കുമ്പോ അല്ലാന്റെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു നന്മ പോലും നിന്റെ ജീവിതത്തിൽ കാണൂല. പെങ്ങള്, ഇതാണ് ജീവിതം എന്ന് പറഞ്ഞ് സുഖിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ, അല്ലാഹുവിലേക്ക് മടങ്ങി വന്നു. ഈ പാപം പൊറുക്കുന്ന ശഹബാനിലെല്ലാം പ്രിയപ്പെടാൻ എന്റെ സഹോദരങ്ങള് മടങ്ങി വരാ നിങ്ങൾക്ക് സാധിക്കുന്നത്. നിസ്കാരമില്ലാതെ പണവം കൂട് പള്ളിയുടെ ചുറ്റും കറങ്ങി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു കുപ്പി കള്ളിലാണ് നിന്റെ ജീവിതത്തിന്റെ സന്തോഷമെന്ന് കരുതിപ്പോയെങ്കിൽ ഇല്ല പോലെ. 18-കാര് 20-കാര് 25-കാര് പള്ളിപ്പറമ്പിന്റെ അകത്ത് കൊണ്ടുപോയി മണ്ണ് വാരിയിട്ട് സങ്കടത്തോട് തിരിച്ചു വരാൻ പോലും കഴിയാതെ ഖബറിന്റെ അടുത്തിരുന്ന് വിങ്ങിപ്പൊട്ടുന്ന കൂട്ടുകാരെ കണ്ടില്ലേ? ആരാണ് മോനെ നിനക്ക് വേണ്ടി മരണത്തിന് ശേഷം പ്രവർത്തിക്കാനുള്ളത്? ആരുണ്ടോ? തോളത്തുകയിട്ടുകൊണ്ട് സിനിമയ്ക്ക് വന്നവരുണ്ടോ? നിന്റെ കൂടെ വന്ന് വ്യഭിചാരത്തിന് കൂട്ടുനിന്നവരുണ്ടോ? ചാപ്പിൽ പോയി കാത്തു നിൽക്കാ നിന്റെ കൂടെ വന്ന കൂട്ടുകാരുണ്ടോ? ഗൾഫിൽ നിന്ന് നീ പെട്ടിയുമായി വന്നപ്പോ പെട്ടിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന കുപ്പിയെടുക്കാ നിന്റെ കൂട്ടുകാർ ഫോൺ വിളിച്ചിട്ട് ഓടി വന്നില്ലേ? വീട് പാല് കാച്ചിയപ്പോ കുപ്പിയെടുപ്പില്ലേ? കല്യാണത്തിന്റെ തലേ ദിവസം കുപ്പിയെടുപ്പില്ലേ? ഭാര്യ പ്രസവിച്ചപ്പോ കുപ്പിയെടുപ്പില്ലേ? നിന്റെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷത്തിനും അൽഹംദുലില്ലാ പറയുന്നതിന് പകരം കൂട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് കുപ്പിയെടുത്തിട്ട് അല്ലാഹുവിനോട് വെല്ലുവിളി പ്രഖ്യാപിച്ചവരെ, അല്ലാതെ എന്തുകൊണ്ട് പേടിക്കുന്നില്ല? എന്തുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അകത്തേക്ക് ഭയം വരുന്നില്ലേ? 17-കാരിയും 18-കാരിയും എത്രയോ അന്യപുരുഷന്മാരുമായി വാക്കു പറഞ്ഞു വെച്ചിരിക്കുകയാ. അതുകൊണ്ട് ഈ രാത്രി പരിവർത്തനത്തിന്റെ രാത്രിയാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങള്, പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് ഔസാറു ബാഖവി എന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ വാള് പറഞ്ഞിട്ട് ആറാട്ടുപുഴയിലേക്ക് നാളെ വാള് പറയാൻ വേണ്ടി യാത്ര തിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു ഒരു നിമിത്തമായിട്ട് വെച്ച പരിപാടി കൊണ്ട് നിന്റെ മനസ്സിന്റെ അകത്തൊരു മാറ്റം വന്നില്ലെങ്കിൽ എന്റെ പെങ്ങളെ, പട്ടിയെ കൊണ്ടുപോയി കുഴിച്ചിടുന്ന പോലെ നിന്റെ
മക്കള് കൊണ്ടുപോയ പള്ളിപ്പറമ്പില് നിന്നെ വെച്ച് മണ്ണുവാറിയിട്ട് തിരിച്ചു പോകുമ്പോ ഒരു നന്മ പോലും നിന്റെ ഖബറിന്റെ അകത്ത് കിട്ടൂല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ റൂഹായി മാറിയ ആര് കരഞ്ഞാലെന്താ എവിടെ അടക്കിയാലെന്താ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലായിരിക്കും നമ്മുടെ റൂഹിന്റെ സ്ഥലമെന്ന കാര്യം നമ്മൾ മറക്കണ്ട. നാലാമത്തെ റൂഹ് ആരുടേതാണെന്നറിയോ? അർവാഹുൽ ഉസാതി മിനൽ മുഅ്മിനീ, വിശ്വാസികളിൽ നിന്ന് തെറ്റ് ചെയ്യുന്നവരുടെ റൂഹാണ്, വിശ്വാസികളിൽ നിന്ന് തെറ്റ് ചെയ്യുന്നവരുടെ റൂഹാണ്, തിന്മ ചെയ്യുന്നവരുടെ റൂഹാണ്, ആപാസത്തരങ്ങൾ കാണിച്ച് ജീവിക്കുന്നവരുടെ റൂഹാണ്. നിസ്കരിക്കാൻ പറഞ്ഞാ കേൾക്കൂല. 10 കൊല്ലമായി 9 കൊല്ലമായി ജാബിർ സഖാബി ഉസ്താദ് പള്ളിയിൽ പ്രസംഗിക്കുന്നുണ്ട്, ക്ലാസ് നടത്തുന്നുണ്ട്, നസീഹത്ത് തരുന്നുണ്ട്. ഇന്ന് വരെ അത് സമാധാനത്തോടെ കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 9 വർഷമായി ഈ പരിശുദ്ധമായ പള്ളിക്കകത്ത് ഹദ്ദാദറാത്തി പോകുന്നുണ്ട്. അതെന്തെന്ന് ചോദിച്ചാ മറുപടി പറയാനുള്ള അത് എന്താണെന്ന് ബോധമുള്ള എത്ര ചെറുപ്പക്കാരാണുള്ളത്? എന്റെ സഹോദരങ്ങള്, എനിക്കെന്റെ ഉസ്താദിനോട് പറയാനുള്ളത് 9 കൊല്ലമൊക്കെ മതി ഉസ്താദ്, നന്നായില്ലെങ്കിൽ പടച്ചവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇറങ്ങിപ്പോക്കോ. എത്രയോ നല്ല ആലിമീങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് പള്ളികൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കൊരു നല്ല ഉസ്താദിനെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതുപോലെ പ്രസംഗിക്കുന്ന, നല്ലതുപോലെ ഖുർആൻ ഓതുന്ന, നല്ലതുപോലെ ക്ലാസ് നടത്തുന്ന ഒരു ഉസ്താദിനെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നോ എന്നാഗ്രഹിച്ചുകൊണ്ട് നൂറുകണക്കിന് കേരളത്തിന്റെ പള്ളികൾ കാത്തിരിക്കുമ്പോ നന്നാവാത്ത ജനതയ്ക്ക് വേണ്ടി 10 കൊല്ലത്തിൽ കൂടുതൽ ആർക്ക് വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത്? ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്ന, ഭൂമി കുലുങ്ങിപ്പറിക്കാൻ പോകുന്ന, പർവ്വതങ്ങളെ പഞ്ഞിക്കെട്ടുകളെ പോലെ പാറിപ്പറക്കാൻ പോകുമ്പോ വീടിന്റെ അകത്തളത്തിരുന്നു കൊണ്ട് വിദേശ രാജ്യത്ത് കിടന്ന് എല്ലുമറിയ പടിയെടുക്കുന്ന ഭർത്താവിന് വഞ്ചിച്ചുകൊണ്ട് ഫോണിലൂടെ അന്യമതത്തിൽപ്പെട്ടവരും അല്ലാത്തവരുമാരോ അന്യപുരുഷന്മാരായ കാമവെറിയന്മാരോട് പേക്കൂത്ത് സംസാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഈ നാടിന്റെ ശാപമാണ്, ഈ ലോകം അവസാനിക്കുന്നതിന്റെ കാരണത്തിൽപ്പെട്ടതാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള കോടാനു കോടാനു കോടി അനുഗ്രഹങ്ങൾ ഒരല്പം പോലും മാറ്റിവെക്കാതെ റബ്ബ് ചോദിക്കുമ്പോ എന്ത് മറുപടി കൊടുക്കും? പ്രിയപ്പെട്ടവര്, കണ്ണു തന്ന അല്ലാഹു, കാത് തന്ന അല്ലാഹു, കൈകാലുകൾ തന്ന അല്ലാഹു, ഹൃദയം തന്ന അല്ലാഹു. എത്രയോ പേര് തളർന്നു കിടക്കുന്നുണ്ട്, എത്രയോ പേര് ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്നുണ്ട്, എത്രയോ പേര് കാഴ്ച ഒന്ന് കിട്ടാൻ വേണ്ടി പൊട്ടിക്കരയുന്നുണ്ട്, എത്രയോ പേര് ഹൃദയത്തിന്റെ ഓരോ ഇടിപ്പിനും 1,00,000 രൂപ ഹോസ്പിറ്റലിനകത്ത് കെട്ടിവെക്കുന്നവരുണ്ട്. ഇതെല്ലാം ഒരു ചില്ലി കാശ് പോലും വാങ്ങാറ് വാരിക്കോരി എനിക്കും നിങ്ങൾക്കും തന്ന പടച്ചിറപ്പില് പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് പടവങ്കോട് പള്ളിയുടെ പവിത്രമായ മിനാരത്തിലൂടെ ബാഗ് വെക്കുമ്പോ അതിന്റെ താഴത്തുള്ള പണയിലിരുന്ന് തെങ്ങും തോട്ടത്തിലിരുന്ന് കൂട്ടുകാരുമൊത്ത് വട്ടം കൂടി വെള്ളമടിക്കോ മനസ്സ് കാണിക്കുന്നവരെ പിശാചിന്റെ മക്കളായി പോയോ? തിരിച്ച് കേറി വരാ, വല്ല കഷ്ടപ്പാടാണ് കേട്ടോ. നരകത്തിന്റെ ചിന്തകള് നിന്റെ മലോമകരത്തെ മലീമ സമാധിക്കിടുന്നു, പിന്നെ രക്ഷപ്പെടാ കഴിയില്ല പെങ്ങളെ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ചിന്ത വരാത്ത പെണ്ണ്, അല്ലാന്റെ ചിന്ത വരാത്ത പെണ്ണ്, ഹബീബിനെ മറന്നുപോയ പെണ്ണ്, ഖുർആൻ എടുത്തിട്ട് എത്ര ദിവസമായി പെങ്ങള്, ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ട് എത്ര ദിവസമായി പെങ്ങള്, അങ്ങനെയുള്ള മനോമുഖരത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവര്, അല്ലാഹുവിന്റെ അദാബ് വരുന്നതിന് മുമ്പ് പരിശുദ്ധ ശൈവാനന്റെ ഈ രാത്രി പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നുയരുന്ന യഥാർത്ഥ മുഖ്ലിസീങ്ങളായി മാറിക്കോ. അല്ലാഹു അതിന് നമ്മെ തിരഞ്ഞെടുക്കട്ടെ. മാതാപിതാക്കളെ വഴിപ്പെടൂല, ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭാര്യയെ വഞ്ചിക്കുന്നു, മക്കളെ മര്യാദ പഠിപ്പിക്കൂല, ഖുർആൻ ഓതൂല, ഒരു ദീനി ചൊവ്വയുമില്ല. പേരാണെങ്കിൽ മുസ്ലിം, പള്ളിയുടെ റെക്കോർഡിംഗിൽ പേരുണ്ട്,
ഓന്റെ സുന്നത്ത് കല്യാണം പള്ളി മരിച്ചാൽ അവിടെ തന്നെ അടക്കും. അങ്ങനെയൊക്കെ മുസ്ലിങ്ങളാണ്. ഇത് മാത്രമാണ് നിനക്കുള്ളത് എങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ ജീവിത പ്രമാണങ്ങള് മനസ്സിന്റെ അകത്ത് ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്രായീൽ വന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ്, അസ്രായീൽ വന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ജീവിത പ്രമാണങ്ങളെ പ്രാവർത്തികമാക്കാ. നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. എന്നാൽ അങ്ങനെയുള്ളവർ പലർക്കും നഷ്ടം സംഭവിച്ചു പോയിട്ടുണ്ട്. നാളെയാവട്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമുക്ക് നേരമില്ല. നിസ്കാരം തുടങ്ങാത്തവരെ, പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് വന്നിരുന്ന വാല് കേട്ടിട്ട് നിസ്കാരം തുടങ്ങാത്തവരെ, നാളെയാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നേരമില്ല. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഭയമിട്ട് കൊടുക്കുക. പേടി നഷ്ടപ്പെട്ടു പോയ മനസ്സുകളാണ് നമ്മുടെ മനസ്സ്. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും എന്തെന്നറിയോ? അല്ലാഹു പുറത്തു തരും കുഴപ്പമില്ല, എനിക്ക് അല്ലാഹു പുറത്തു തരും പ്രശ്നമില്ല, എന്റെ അവസ്ഥ അല്ലാഹുവിനറിയാ, എന്റെ കഷ്ടപ്പാട് അല്ലാഹുവിനറിയാ. പ്രിയപ്പെട്ടവരെ, അങ്ങനാണെങ്കിൽ എന്തിനാണ് ബിലാലുൽ മഹദി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പൊട്ടിക്കരഞ്ഞത്? അല്ലാഹ് അങ്ങനെ പാവപ്പെട്ടവനായതുകൊണ്ട് പുറത്തു വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബിലാൽ മഹദി റളിയല്ലാഹു അൻഹു എന്തിനാ പൊട്ടിക്കരഞ്ഞത്? ബിലാൽ റളിയല്ലാഹു അൻഹു ഏറ്റവും പാവപ്പെട്ടവനായിരുന്നല്ലോ, ഏറ്റവും പാവപ്പെട്ടവനായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരോടും ബിലാലിനെ സയ്യിദെന്ന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആരംഭ പൂവായ പുണ്യ നബി തങ്ങളുടെ മുമ്പെ വന്ന് ഹൃദയവേദനയോടെ അല്ലാഹുവിന്റെ റസൂലേ, എനിക്കതിന് എന്ത് പവറാണ് ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ബഹുമാനപ്പെട്ട ബിലാലുൽ മഹദി റളിയല്ലാഹു തആല, ഒരു പവറും ജീവിതത്തിൽ ഇല്ലായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു. അങ്ങനെ അല്ലാഹ് രക്ഷ കൊടുക്കണമെങ്കിൽ ബിലാൽ റളിയല്ലാഹുവിന് രക്ഷ കൊടുക്കണമായിരുന്നു. ജോലിയും കൂലിയും ഇല്ലാത്ത പാവപ്പെട്ടവര് പറയും, അല്ലാഹുവിനറിയാൻ കഷ്ടപ്പാടാ, ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ വീട്ടുകാരും നോക്കും, ഉസ്താദ്മാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, മൂന്ന് നേരം ചാപ്പാട് കൊണ്ടുവരും, തേച്ച് എനിക്ക് നടക്കാം, ഒന്നും അറിയണ്ട, അത്രയും പൂശി കിടക്കാം, അവർക്ക് നിസ്കരിക്കാൻ വിളിച്ചാൽ മതി, നമ്മുടെ ജോലിയും കൂലി അവർക്കറിയോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നവരെ, അങ്ങനെ രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ബിലാൽ റളിയല്ലാഹുവിന്റെ രക്ഷപ്പെടണമായിരുന്നു. പക്ഷേ ബിലാൽ മഹദി റളിയല്ലാഹുവിന്, ഞാൻ പാവപ്പെട്ടവനാണെങ്കിലും അല്ലാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതയുണ്ടല്ലോ, അത് ചെയ്യണമെന്ന ഉറപ്പ് മനസ്സിലുണ്ടായിരുന്നു, അത് ചെയ്യണമെന്നുള്ള ഉറപ്പ് മനസ്സിലുണ്ടായിരുന്നു. രോഗിയാണെങ്കിൽ ഞാൻ രോഗിയാണെന്ന് അല്ലാഹ് അറിയാലോ, അതുകൊണ്ട് ചെയ്യണ്ട എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുപിടിക്കുക. അയ്യൂബ് നബിക്ക് അല്ലാഹു കൊടുത്തതുപോലെ രോഗം ആർക്കാ കൊടുത്തത്? എത്ര കഷ്ടപ്പെട്ടു, എത്ര ബുദ്ധിമുട്ടി, എത്ര പ്രയാസം അനുഭവിച്ചു. അവസാനം അയ്യൂബ് നബി അല്ലാഹുവിന്റെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞില്ലേ.